ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മെക്സിക്കൻ ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം, ഒരു ദിവസം അമ്മാവൻ പാർസലായിട്ട് മെക്സിക്കൻ ഷവർമയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാൻ അതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അതുപോലെ ഞാനൊന്ന് ചെയ്തതാണ്. അപ്പം നമുക്ക് നോക്കിയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മുൻപൊരു ഷവർമയുടെ റെസിപ്പി കാണിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ട. പിന്നെ ഞാനിതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല, അത് ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്ത് കാണിക്കേണ്ട. പിന്നെ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ചിക്കനെ ഒന്ന് മാഗിനേഷൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രൈ ചെയ്തതിന് ശേഷം അത് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ചെറുതാക്കി ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് മാഗിനേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് ഈ മാഗിനേഷൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ തഹ്നി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളയുള്ള ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മുൻപ് ഒരു മന്തിയുടെ റെസിപ്പിയിൽ നമ്മുടെ സദാ മയണൈസ് കാണിച്ചിട്ടുണ്ട്, നമ്മൾ മുട്ട വെച്ച് ചെയ്യുന്ന മയണൈസ്. അപ്പോൾ ഇന്ന് തഹ്നി മയണൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. നമ്മൾ വറുത്തെടുത്ത എള്ള് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് ഇതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തഹ്നി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുട്ട വെച്ച് ചെയ്യുന്ന മയണൈസിന് വേണ്ടിയിട്ട് 2 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് പഞ്ചസാര, 1-3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഈ ഒരു കട്ടിയാവുന്ന വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ രാത്രിയാണ് ഞങ്ങൾ ഷവർമ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയെടുത്ത് നമ്മൾ നേരത്തെ മാഗിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ ഒരു നിറമാവുന്ന സമയത്ത് നമുക്ക് ചിക്കനൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്നൊന്നും കഴിക്കാത്തൊരു ടൈം ആയിരിക്കും. അപ്പോൾ പുറത്തൊന്നും അങ്ങനെ പോകാനൊന്നും വയ്യ ഇപ്പോൾ ഈ കൊറോണ പ്രശ്നം കാരണം. അപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അവർക്കൊന്ന് ഷവർമയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകയുള്ളൂ കേട്ടോ. ചിക്കൻ ഈ നിറമാവുന്നവരെ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച മയണൈസൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ തഹ്നി സോസിലേക്ക് മയണൈസ് ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷവർമയ്ക്കുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നല്ല സോഫ്റ്റ് കുബൂസ് ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ട. ആദ്യം ഒരു കുബൂസ് എടുത്ത് ഇതിൽ നമ്മുടെ തഹ്നി സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മുടെ ഈ മെക്സിക്കൻ ഷവർമയിലെ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനുമാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ഫ്രൈ ചെയ്തതും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തഹ്നി സോസ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഞാൻ അന്ന് കഴിച്ചപ്പോൾ ഇതുപോലെ നമ്മുടെ കുബ്ബൂസ് പൊളിച്ചിട്ട് അതിലാണ് ഫില്ലിങ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് അങ്ങനെ റെഡിയാക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തഹ്നി സോസും ടൊമാറ്റോ സോസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചിക്കനൊക്കെ ഉള്ള സമയത്ത് എന്തായാലും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് നമ്മുടെ ഷവർമ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഷവർമയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.